കുഞ്ഞു മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ മക്കള് ഉത്സവം കാണാൻ പോകാറുണ്ടോ? ഉണ്ടല്ലേ. എന്തൊക്കെയാണ് മക്കളെ ഉത്സവ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്? ഒന്ന് പറയാമോ? ടീച്ചറൊന്ന് കേൾക്കട്ടെ. എന്താണ്? ആരോ അവിടുന്ന് പറയുന്നുണ്ടല്ലോ. ഉറക്കെ പറഞ്ഞേ. താലപ്പൊലിയോ? ഉത്സവ സ്ഥലത്ത് താലപ്പൊലി ഉണ്ടാകുമല്ലേ. എന്താണ്? മുത്തുക്കുടകളോ? ശരി തന്നെ കുഞ്ഞു പറഞ്ഞത്. മുത്തുക്കുടകൾ പിടിച്ചുള്ള താലപ്പൊലിയായിരിക്കുമല്ലേ. പിന്നെന്താണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്? ആനകളെ കാണുമോ? നെറ്റിപ്പട്ടം കെട്ടിയ ആനകളോ? ഉത്സവ സ്ഥലത്ത് നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ ഉണ്ടാകുമല്ലേ മക്കളെ. പിന്നെന്താണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? എന്താണ്? ചെണ്ടമേളമോ? ഓ, അത് ശരി തന്നെ. അതെല്ലാവരും കാണുന്നുണ്ടല്ലേ. പിന്നെയോ? ശിങ്കാരിമേളം കാണുമോ? താലപ്പൊലി കാണാൻ കഴിയും, നെറ്റിപ്പട്ടം കെട്ടിയ ആനകളെ കാണാൻ കഴിയും, പിന്നെയോ ചെണ്ടമേളം കാണാൻ കഴിയും, പിന്നെ എന്താ മക്കളെ പറഞ്ഞത്? ശിങ്കാരിമേളം കാണാൻ കഴിയുമല്ലേ. എന്താണ്? എന്തോ പറയുന്നുണ്ടല്ലോ. കളിപ്പാട്ടങ്ങൾ കിട്ടുമോ? എവിടുന്ന്? ചന്തയിൽ നിന്നോ? ഉത്സവ സ്ഥലത്ത് ചന്തയിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനുണ്ടാകുമല്ലേ. അതെല്ലാം എൻ്റെ മക്കൾ വാങ്ങാറുണ്ടോ? ഉണ്ടോ? എന്തൊക്കെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ വാങ്ങുന്നത്? ഒന്ന് പറഞ്ഞോ ടീച്ചറോട്. എന്താണ് മക്കളെ? പാവ വാങ്ങുമോ? കീ കൊടുത്താൽ ഓടുന്ന പാവയോ? പിന്നെ ബലൂണ് വാങ്ങുമെന്നോ? പീപ്പിയും തോക്കും വാങ്ങുമോ എൻ്റെ മക്കള്? ഇങ്ങനെ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലത്തും കലോത്സവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തും നമ്മൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കഴിയുമല്ലേ. മാത്രവുമല്ല, എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇന്ന് ടീച്ചർ മക്കൾക്ക് ഉണ്ണിക്കുട്ടൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തട്ടെ. എന്ത് സന്തോഷമാണ് നോക്ക് കുഞ്ഞുങ്ങളുടെ മുഖത്ത്. ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളതെന്നറിയാമോ? ഉണ്ണിക്കുട്ടനുണ്ട്, മീനുക്കുട്ടിയുണ്ട്, പിന്നെ ആരുണ്ടാവും? മുത്തശ്ശിയുണ്ടോ? മുത്തശ്ശിയുണ്ട്. പിന്നെ അമ്മയും അച്ഛനുമുണ്ട്. ഇവരെല്ലാവരും കൂടി തൊട്ടടുത്ത് നടക്കുന്ന ഉത്സവം കാണാൻ പോവുകയാണ്. എങ്ങോട്ടാ മക്കളെ പോകുന്നത്? ഉത്സവം കാണാനല്ലേ. സാധാരണ നമ്മൾ ഉത്സവങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ പുതിയ ഡ്രസ്സുകളൊക്കെ ഇടില്ലേ? ഇടില്ലേ മക്കളെ? ഇടുമല്ലേ. ഉണ്ണിക്കുട്ടൻ്റെ കുടുംബത്തിലും എല്ലാ ആൾക്കാരും പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അവർ ഉത്സവം കാണാൻ പോകാൻ ഒരുങ്ങുകയാണ്. നിങ്ങളും അങ്ങനെയല്ലേ? വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകില്ലേ? അവരെയും കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾ ഉത്സവം കാണാൻ പോകുന്നതല്ലേ. എന്നാൽ നമുക്ക് ഉണ്ണിക്കുട്ടൻ്റെ കുടുംബം ഉത്സവം കാണാൻ പോകാൻ തയ്യാറാകുന്ന ഭാഗമുണ്ടല്ലോ. അത് നമുക്കൊന്ന് നാടകമായി അഭിനയിച്ചാലോ മക്കളെ? റെഡിയാണോ നിങ്ങൾ? ആദ്യം ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ ആരായിരിക്കും സംസാരിക്കുന്നത്? ആരായിരിക്കും? മുത്തശ്ശിയോ? അത് തന്നെ, മുത്തശ്ശിയായിരിക്കും ആദ്യം സംസാരിക്കുന്നതല്ലേ. എന്തായിരിക്കും മുത്തശ്ശി പറയുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ മക്കളെ. ആരാ മുത്തശ്ശി ആകുന്നത്? നിങ്ങളിൽ ആരെങ്കിലും ആകുമോ? ആകുമോ? ഇല്ലേ. ടീച്ചറാകണമെന്നോ? ഞാനോ? എന്നാൽ ഞാൻ മുത്തശ്ശിയാകാം. ഞാൻ റെഡിയാണ്.
മുത്തശ്ശി എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാമല്ലേ. ടീച്ചർ സംസാരിക്കുന്നത് പോലെ മക്കളും അവിടുന്ന് സംസാരിക്കണം. മുത്തശ്ശിയെ പോലെ അഭിനയിക്കണം കേട്ടോ. മോനെ ദേവീന്ദ്ര, എത്ര നേരമായടാ ഞാൻ ഒതുങ്ങി നിൽക്കുന്നു. വേഗം ഒന്ന് വന്നേ. ആ കമലയോടും മക്കളോടും വേഗം ഒരുങ്ങി വരാൻ പറയാം എൻ്റെ മോനെ. ഉത്സവം തുടങ്ങാറായി, വണ്ടി ഇപ്പോൾ വരുമല്ലോ. കമലേ, കമലേ, അമ്മ എത്ര നേരമായി വിളിക്കുന്നു. നീ ഇതുവരെ ഒരുങ്ങി ഇറങ്ങിയില്ലേ. കുട്ടികളെ ഒരുക്കി പെട്ടെന്ന് ഇറങ്ങി വാ. ഞാനിതാ റെഡി. അടുക്കളയിൽ എന്തെല്ലാം ജോലികളുണ്ട്, മക്കൾ ഒരുങ്ങിയില്ലേ. ഇതാ എൻ്റെ സാരി എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ. അച്ഛാ, നമുക്ക് ഉത്സവത്തിന് പോകാം അച്ഛാ. ആ എൻ്റെ പാൻറ്റും ഷർട്ടും എങ്ങനെയുണ്ട് അച്ഛാ? എനിക്ക് കളിവണ്ടി വാങ്ങിത്തരുമോ അച്ഛാ? തോക്ക് വാങ്ങിത്തരുമോ? അമ്മേ അമ്മേ, മീനുക്കുട്ടി എപ്പോഴും ഒരുങ്ങിക്കഴിഞ്ഞു. നല്ല ഭംഗിയില്ലേ അമ്മ ഉടുപ്പ് കാണാൻ. മീനുക്കുട്ടിക്ക് ഒരു പൊട്ട് തൊട്ട് തരുമോ അമ്മേ? ഉണ്ണിക്കുട്ടന് വണ്ടിയൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞില്ലേ അമ്മേ? മീനുക്കുട്ടിക്ക് മാലയും വളയും ബലൂണും വാങ്ങിത്തരുമോ അമ്മേ? ഇനി നേരം കളയണ്ട മക്കളെ, വേഗം നമുക്ക് ഉത്സവം കാണാൻ പോകാം. നടക്കെല്ലാവരും കഥ കടക്കാൻ മറക്കല്ലേ മക്കളെ. ഉണ്ണിക്കുട്ടൻ്റെ കുടുംബം ഉത്സവം കാണാൻ പോയ നാടകം മക്കൾക്ക് ഇഷ്ടമായോ? എല്ലാ മക്കളും വീട്ടിലും ഇതുപോലെ അഭിനയിക്കണം കേട്ടോ. ബൈ. ഹായ് മക്കളെ, നമസ്തേ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തു ചെയ്യുന്നു എല്ലാവരും? ആ ഉത്സവത്തിന് പോകുന്ന നാടകം കളിച്ചു അല്ലേ എല്ലാവരും? എല്ലാവർക്കും നാടകം ഇഷ്ടമാണോ? അതെയോ? പിന്നെ ഏതാ ഇഷ്ടം? ആ ഡാൻസ് ഇഷ്ടമാണല്ലേ. ഉത്സവത്തിന് പോയപ്പോൾ എല്ലാവരും നാടകം, ഡാൻസ് ഇതൊക്കെ കാണാറുണ്ടല്ലേ. കലകളെക്കുറിച്ച് കുറേ പറഞ്ഞു തന്നില്ലേ ടീച്ചർ മക്കൾക്ക്? എന്തൊക്കെയാ പറഞ്ഞു തന്നത്? ആ എല്ലാവരും കിരീടം കണ്ടു അല്ലേ. കിരീടം ഉണ്ടാക്കിയില്ലേ എല്ലാവരും? നല്ല തിളങ്ങുന്ന പേപ്പർ വെച്ച് നന്നായി ഉണ്ടാക്കിയല്ലേ. പിന്നെ അതല്ലാതെ മുത്തുകൾ നിറച്ച് കിരീടം ഉണ്ടാക്കിയില്ലേ? നമുക്ക് ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറൊരു കിരീടം ഉണ്ടാക്കിയാലോ? കിരീടം ഉണ്ടാക്കാൻ ടീച്ചർ എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന് മക്കൾക്ക് കാണണ്ടേ? ടീച്ചറ് പശ കൊണ്ടുവന്നിട്ടുണ്ട്. പശ തേച്ചിട്ട് വേണമല്ലോ നമുക്ക് ഉണ്ടാക്കാൻ. പിന്നെ ചാർട്ട് പേപ്പർ നന്നായി ചുരുട്ടി പേപ്പർ സ്റ്റിക്ക് വടി ഉണ്ടാക്കിയിട്ടുണ്ട് ടീച്ചർ. ഏതെല്ലാം കളറെന്നറിയോ? വെള്ള, മഞ്ഞ, ചുവപ്പ്. ഏതെല്ലാം കളർ? മഞ്ഞ, ആ ചുവപ്പ്, വെള്ള. പിന്നെ എന്താ കൊണ്ടുവന്നതെന്ന് കാണണ്ടേ? കത്രികയുണ്ട്. ഇത് മുറിച്ചിട്ട് വേണ്ടേ നമുക്ക് ഇതുണ്ടാക്കാൻ? പിന്നെ പേന ഉണ്ട് അല്ലേ. നമുക്ക് ചിത്രം വരച്ച് വേണ്ടേ കിരീടം ഉണ്ടാക്കാൻ? എന്നാ ടീച്ചർ, കിരീടം ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. മക്കൾ ടീച്ചർ ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കില്ലേ? ആദ്യം ടീച്ചർ ഈ ചാർട്ട് പേപ്പർ ബോർഡിൽ പതിക്കുന്നു. അടുത്ത് ടീച്ചർ ഈ പേന കൊണ്ട് ചിത്രം വരക്കുന്നു. മക്കൾ ശ്രദ്ധിക്കണേ. മക്കൾ കണ്ടില്ലേ ചിത്രം വരച്ചത്? ടീച്ചർ ഇനി എന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണേ. പശ കൊണ്ട് ടീച്ചർ വരച്ചതിൻ്റെ രണ്ട് ഭാഗവും നന്നായി തേച്ചു കൊടുക്കുന്നു. ഇത് ടീച്ചർ ചാർട്ട് പേപ്പർ മടക്കി ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ്. മക്കളെ ഇതുപോലെ ചെയ്യില്ലേ? ടീച്ചർ ഇത് പശ തേച്ചതിന് മുകളിൽ ഒട്ടിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കാണണേ. മക്കൾ കണ്ടില്ലേ ടീച്ചർ ഒട്ടിച്ചത്? ഇതുപോലെ ചെയ്യണേ. പിന്നെ അടുത്തതായി ചുവന്ന പേപ്പർ വടിയെടുത്ത് നന്നായി പശ തേച്ച് ഒട്ടിക്കുന്നു. അങ്ങനെ ഓരോ പേപ്പർ സ്റ്റിക്കിലും
ഇതുപോലെ നന്നായി പശ തേച്ച് ക്രമമായി ടീച്ചർ ഒട്ടിക്കുന്നു. ടീച്ചർ ചിത്രത്തിൽ ചുവന്ന പേപ്പർ സ്റ്റിക്ക് നന്നായി ഇതുപോലെ ഒട്ടിച്ചു. ഇനി അടുത്തതായി വെള്ളയും മഞ്ഞയും ഒട്ടിക്കാൻ പോവുകയാണ്. മക്കൾ ശ്രദ്ധിച്ചു കാണണേ. ടീച്ചർ കിരീടത്തിന് ചുറ്റുമായി പേപ്പർ സ്റ്റിക്കുകൾ മഞ്ഞയും ചുവപ്പും വെള്ളയും ഒട്ടിച്ചത് മക്കൾ കണ്ടില്ലേ? ഇതിന് നമുക്ക് കിരീടത്തിന് മുകളിലായി രണ്ട് മൂന്ന് കടലാസ് ചുരുട്ടി വെച്ചാലോ? കുറച്ചുകൂടി ഭംഗിയായിരിക്കില്ലേ? കണ്ടില്ലേ? ഇനി അടുത്തതായി ടീച്ചർ മിന്നുന്ന രണ്ട് ചെറിയ പേപ്പർ കഷണം കൂടി അതിന് മുകളിൽ വെക്കുന്നു. ഇപ്പോൾ കിരീടം ആയില്ലേ? ഇനി അത് ഏത് കലാരൂപത്തിൻ്റെ കിരീടമാണെന്ന് മക്കൾക്കറിയണ്ടേ? അതിന് നമുക്കൊരു മുഖം വെക്കട്ടെ. മുഖം ദാ ടീച്ചർ കൊണ്ടുവന്ന മുഖം. ഇത് മക്കൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്നാ നമുക്കേ ടീച്ചർ വരച്ച ചിത്രത്തിന് മുഖം കൂടി വെച്ചാലോ? കണ്ടില്ലേ? മക്കൾ ഇതുവരെ ഈ രൂപത്തിലുള്ള കിരീടം കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? കാസർഗോഡ് ജില്ലയുടെ തനതായ കലാരൂപമായ യക്ഷഗാനത്തിൻ്റെ കിരീടമാണ്. ഏതിൻ്റെ? യക്ഷഗാനത്തിൻ്റെ. യക്ഷഗാനത്തിൻ്റെ കിരീടത്തിന് ചുറ്റിലും നല്ല നിറമുള്ള വടി പോലുള്ള അലങ്കാരം ഉണ്ടായിരിക്കും. നല്ല രസമില്ലേ ഇത് കാണാൻ? മക്കൾ ഇതുപോലെ പേപ്പർ ചുരുട്ടി നന്നായി പശ തേച്ച് അമ്മയുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും സഹായത്തോടെ ഇതുപോലുള്ള കിരീടം ഉണ്ടാക്കില്ലേ? ടീച്ചർ മക്കളെ കാണിക്കാൻ നല്ലൊരു കിരീടം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കാണിക്കട്ടെ. ഇതാ ഇത് കണ്ടില്ലേ? ഈ കിരീടത്തിൽ മക്കളെല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതാണ് യക്ഷഗാനത്തിൻ്റെ കിരീടം. ഏതിൻ്റെ കിരീടമാണ്? യക്ഷഗാനത്തിൻ്റെ കിരീടം. കാസർഗോഡ് ജില്ലയിൽ മാത്രം കാണപ്പെടുന്ന ഒരു കലാരൂപമാണ് യക്ഷഗാനം. ഇനി മക്കൾ യക്ഷഗാനത്തിൻ്റെ ചിത്രം കണ്ടാലും വേഗം തിരിച്ചറിയില്ലേ? വെട്ടിയെടുത്ത് ടീച്ചറെ കാണിക്കണേ. ബൈ. ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നല്ല മിടുക്കരായിട്ടിരിക്കുകയാണല്ലേ. ടീച്ചർ ഇന്ന് നല്ലൊരു പാട്ട് പാടട്ടെ. നമുക്ക് നല്ലൊരു പാട്ട് പാടാമല്ലേ. മക്കൾക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടമല്ലേ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ടീച്ചർ ആദ്യം പാടിത്തരാം. നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ, പച്ചക്കുരുത്തോല പന്തലുണ്ട്, നല്ല പച്ചക്കിളികൾ തൻ ഗാനമുണ്ട്. നീ വരുമോ എൻ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ, നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ, പൊട്ടിച്ചിരിക്കും പുഴകളുണ്ട്, ഏറെ പൊക്കത്തിൽ നിൽക്കും മലകളുണ്ട്. നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ, വള്ളം കളിയും കഥകളിയും പിന്നെ കള്ളം തെളിഞ്ഞുള്ള പയറ്റുമുണ്ട്.
നീ വരുമോ, നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. കുമ്മിയും കൊട്ടും കൂറത്തിപ്പാട്ടും ഓട്ടൻ തുള്ളലും തൻ തിരുവാതിരയും. നീ വരുമോ, നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. ആ മക്കളെല്ലാവരും പാട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണല്ലേ. ഇനി നമ്മൾക്കൊന്ന് ആംഗ്യം കാണിച്ച് കളിച്ചാലോ. ടീച്ചറ് മക്കളെ ആംഗ്യം കാണിച്ചു തരാം. മക്കളെല്ലാവരും ശ്രദ്ധിച്ച് കാണണേ. നീ വരുമോ, നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. പച്ചക്കൂരുത്തോല പന്തലുണ്ട് നല്ല പച്ചക്കിളികൾ തൻ ഗാനമുണ്ട്. നീ വരുമോ, നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. പൊട്ടിച്ചിരിക്കും പുഴകളുണ്ട് ഏറെ പൊക്കത്തിൽ നിൽക്കും മലകളുണ്ട്. നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. വള്ളം കളിയും കഥകളിയും പിന്നെ കള്ളം തെളിഞ്ഞുള്ള പയറ്റുമുണ്ട്. നീ വരുമോ, നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. കുമ്മിയും കൊട്ടും കൂറത്തിപ്പാട്ടും ഓട്ടൻ തുള്ളലും തൻ തിരുവാതിരയും. നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. ആ ടീച്ചറ് ആംഗ്യം കാണിച്ചത് മക്കളെല്ലാവരും ശ്രദ്ധിച്ച് കാണുന്നുണ്ടായിരുന്നു അല്ലേ. ഇനി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആ എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്. നമുക്ക് ടീച്ചർ കാണിച്ചു തരുന്നത് പോലെ ആംഗ്യം കാണിച്ച് കളിക്കാം. ടീച്ചർ കാണിച്ചു തരാം. മക്കളെല്ലാവരും അതുപോലെ ചെയ്യണം കേട്ടോ. റെഡി? നീ വരുമോ, എങ്ങനെയാ കൈ കാണിക്കേണ്ടത്? ആ നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. ആ കുഞ്ഞുമക്കളെല്ലാവരും കാണിക്കുന്നുണ്ടല്ലേ. ആ നല്ല മക്കളാകട്ടോ, എല്ലാവരും ടീച്ചറിനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലേ. അടുത്ത വരി ടീച്ചർ പാടാൻ പോവുകയാണേ. ആ പച്ചക്കൂരുത്തോല പന്തലുണ്ട്, എങ്ങനെയാ? ആ പച്ചക്കൂരുത്തോല പന്തലുണ്ട് നല്ല പൊക്കത്തിൽ നിൽക്കും മലകളുണ്ട്. നീ വരുമോ, നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. ഇനി അടുത്ത വരി പാടട്ടെ. പൊട്ടിച്ചിരിക്കും പുഴകളുണ്ട് ഏറെ പൊക്കത്തിൽ നിൽക്കും മലകളുണ്ട്. നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ. ഇനി അടുത്ത അങ്ങി എങ്ങനെയാ മക്കളെ? മക്കളെല്ലാവരും വള്ളം തുഴഞ്ഞിട്ടില്ലേ? ഉണ്ടല്ലേ. ഇതാ ഇങ്ങനെ വള്ളം കളിയും, എങ്ങനെയാ? ആ വള്ളം കളിയും കഥകളിയും പിന്നെ കള്ളം തെളിഞ്ഞുള്ള പയറ്റുമുണ്ട്. എല്ലാവരും ഒന്നും കൂടെ കാണിച്ചേ, അങ്ങനെ തന്നെ. ആ വള്ളം കളിയും കഥകളിയും പിന്നെ കള്ളം തെളിഞ്ഞുള്ള പയറ്റുമുണ്ട്. നീ വരുമോ എൻ്റെ നാടു കാണാൻ, എൻ്റെ നാടു കാണാൻ.
അടുത്ത വരി ടീച്ചർ പാടാൻ പോവുകയാണേ. ആ കുമ്മിയും കൊട്ടും കൂറത്തിപ്പാട്ടും ഓട്ടൻ തുള്ളലും തന്തിരു വാതിരയും കുമ്മിയും കൊട്ടും കൂറത്തിപ്പാട്ടും ഓട്ടൻ തുള്ളലും തന്തിരുവാതിരയും നീ വരുമോ എൻ്റെ നാടു കാണാൻ എൻ്റെ നാടു കാണ. ആ എല്ലാവരും നന്നായിട്ട് ടീച്ചറിൻ്റെ കൂടെ പാടിക്കളിച്ചല്ലേ. എല്ലാവരും നല്ല മക്കളാണ് കേട്ടോ, നല്ല മിടുക്കരാണേ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കല ഒരു മാധ്യമമാണ്. അതത് കാലത്തെ സംസ്കാരങ്ങൾ, പ്രത്യേകതകൾ എന്നിവ പ്രതിഫലിപ്പിക്കുവാൻ കലകൾക്ക് കഴിയും. പ്രീ സ്കൂൾ പഠനത്തിൻ്റെ കല എന്ന തീമിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അവസാനത്തെ ചില പ്രവർത്തനങ്ങളാണ് നാം ഇന്നിവിടെ കണ്ടത്. ആദ്യത്തെ പ്രവർത്തനം പപ്പറ്റ് ഉപയോഗപ്പെടുത്തിയുള്ള ഒരു റോൾ പ്ലേ ആയിരുന്നു. കുടുംബത്തോടെ ഉത്സവത്തിന് പോകുന്നതായിരുന്നു കഥാസന്ദർഭം. കുടുംബം എന്നത് സമൂഹത്തിൻ്റെ ഒരു മിനിയേച്ചർ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നതിന് റോൾ പ്ലേയിലൂടെ സാധിക്കുന്നു. കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെ റോളും സംഭാഷണവും പ്രവർത്തക കുഞ്ഞിന് റോൾ പ്ലേയിലൂടെ അവതരിപ്പിച്ച് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഈ പ്രവർത്തനം മുൻ അനുഭവങ്ങളും റോൾ പ്ലേയിൽ കണ്ടതുമായ കാര്യങ്ങൾ കോർത്തിണക്കി കുഞ്ഞ് കൊച്ചു ഉത്തരവാദിത്ത മനോഭാവങ്ങൾ വളർത്തിയെടുക്കുന്നു. അനുകരണശേഷി വളർത്തിയെടുക്കാനും കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളാനും ഈ റോൾ പ്ലേയിലൂടെ കുഞ്ഞിന് കഴിയുന്നു. രണ്ടാമത്തെ പ്രവർത്തനം പേപ്പർ സ്ട്രോ എന്നിവ ഉപയോഗപ്പെടുത്തിയുള്ള യക്ഷഗാനത്തിൻ്റെ ഒരു കിരീട നിർമ്മാണമാണ്. ഈ പ്രവർത്തനത്തിലൂടെ കുഞ്ഞിൻ്റെ ക്രിയാത്മക ശേഷി വർദ്ധിക്കുന്നു, വിരലുകളുടെ ഏകോപനം സാധ്യമാകുന്നു. പ്രവർത്തനങ്ങൾ ക്രമമായി ചിട്ടപ്പെടുത്തി ആശയ ഫലപ്രാപ്തിയുടെ പൂർണ്ണത കൈവരിക്കുന്നതിനും ഈ പ്രവർത്തനം വഴി കുഞ്ഞിന് കഴിയുന്നുണ്ട്. മൂന്നാമത്തെ പ്രവർത്തനം ഒരു പാട്ടായിരുന്നു. നാടിനെ പറ്റിയുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതിനും പുതിയ വാക്കുകൾ പഠിക്കുന്നതിനും കുഞ്ഞിന് ഈ പാട്ട് വഴി കഴിയുന്നുണ്ട്. ഇന്നത്തെ കിളിക്കൊഞ്ചൽ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത പ്രവർത്തനമായി വീണ്ടും കണ്ടുമുട്ടാം.